നമ്മുടെ മനസ്സിന് എന്താണോ നമ്മളെ നീയത്ത് വെക്കുന്നത് ആ നീയത്തല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. പതിനൊന്ന് നാലിയത്ത് സ്വലാത്ത് ചൊല്ലാൻ പോവുകയാണ്. മക്കളില്ലാത്തവനുണ്ട്, കല്യാണം ശരിയാവാത്തവനുണ്ട്, ജോലിയില്ലാത്തവനുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനുണ്ട്. പഠിച്ചവനെ ഞങ്ങളെ മജ്ലിസിലേക്ക് വന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുറെ രോഗങ്ങളുണ്ടായിട്ട് പോലും, കുറെ ക്ഷീണങ്ങളുണ്ടായിട്ട് പോലും, കുറെ പ്രയാസങ്ങൾ അവനക്കുണ്ടായിട്ട് പോലും, ഞങ്ങളെ മജ്ലിസിലേക്ക് ഒഴുകിയെത്തിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ എങ്ങനെയാണ് അവരെ കുറിച്ച് പറയുക എന്ന് പോലും അറിയൂല. ക്ഷീണങ്ങളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളെ ഉമ്മമാർ വന്നുറപ്പേ. പലർക്കും വേണ്ടതുപോലെ സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല, പലർക്കും വേണ്ടതുപോലെ സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. കുറെ അമ്മമാരെ, കുറെ അച്ഛന്മാരെ, കുറെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ എവിടെ നിന്നെല്ലാമാണ് ഒഴുകിയെത്തിയത്. കോയമ്പത്തൂരുകാരെ എത്രയാണ് വന്നത്, ബാംഗ്ലൂരുകാരെ എത്രയാണ് വന്നത്, മംഗലാപുരക്കാരെ എത്രയാണ് വന്നത്, കർണാടകക്കാരെ എത്രയാണ് വന്നത്, തമിഴ്നാട്ടുകാരെ എത്രയാണ് വന്നത്. ഈ മജ്ലിസിൽ നിന്ന്, ഈ മജ്ലിസിൽ പങ്കെടുക്കാൻ പതിനൊന്ന് ദിവസത്തെ ലീവെടുത്ത് ഷാർജയിൽ നിന്ന് വന്ന ഫാമിലി ഉണ്ട്. അല്ലാ, കുഞ്ഞിക്കാരെ മകള് 9 വർഷത്തിന് ശേഷമാണ് ഈ മജ്ലിസ് കണ്ടിട്ടാണ് ഗർഭിണിയായി മക്കളായത്. ആ കുഞ്ഞിനെയുമായിട്ടാണ് വന്നത്. 11 ദിവസത്തിൽ ഇവിടുത്തെ ഷാർജയിൽ നിന്ന് ഇവിടത്തേക്ക് അരവിന്ദിരാവിന്റെ മജ്ലിസില് പങ്കെടുക്കണമെന്ന് നീയത്ത് വെച്ച് വന്നതാണ്. ഇത് കുഞ്ഞിക്ക് തന്നെയാണ് വന്ന് പറഞ്ഞത്. പടച്ചവനെ, അങ്ങനെ എത്രയോ അമ്മമാര്, അച്ഛന്മാർ, എത്രയോ സഹോദര സഹോദരിമാര്, യാ അല്ലാ, അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ റഹ്മാനെ. അന്ന് വല്ല ആളുകളുടെയും ഇപ്പൊ കമന്റ് കണ്ടപ്പോ പറയണം, പാദസരോ അല്ലെങ്കിൽ വല്ല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്ത് ചെയ്യണം, ഓഫീസിൽ വിളിച്ച് പറയണം. ഓഫീസിൽ വിളിച്ച് പറയേണ്ട നമ്പർ, ഓഫീസ് നമ്പർ ഇപ്പൊ സ്ക്രീനിൽ കാണിക്കും. അപ്പോ സ്ക്രീനിൽ ഇൻഷാല്ലാ നമ്പർ കാണിക്കും. ഒരു സഹോദരിയുടെ വലിയ വിളപ്പെടുപ്പിൽ പാദസരം നഷ്ടപ്പെട്ടിരുന്നു. അത് നമ്മുടെ അടുത്തുള്ള വീട്ടിൽ കിട്ടിയിരുന്നു. അൽഹംദുലില്ലാ, അവരത് വിളിച്ചു പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാണി അതപ്പോ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. അൽഹംദുലില്ലാ, കണ്ണൂരിലെ ഒരു കുടുംബം ഇന്ന് അവര് വന്നു, അത് അവർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ നഷ്ടപ്പെട്ടവർ ആരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പറയണം. ഇവിടെ എന്തെങ്കിലും കളഞ്ഞു പോയത് കിട്ടിയുണ്ടോ? ഇവിടെ എന്തെങ്കിലും കളഞ്ഞു പോയത് കിട്ടിയുണ്ടോ? ഒരു പാദസരണ്ടോ? പാദസരണ്ടോ? പാദസരം അന്നത്തെ പരിപാടിക്ക് വന്ന് കളഞ്ഞു കിട്ടിയ എന്തെങ്കിലും ഉണ്ടോ? ഒരു പാദസരം എന്തോ ഉണ്ടോ അല്ലേ? ഒരു പാദസരം കൂടി ഉണ്ടല്ലേ? ഒരു പാദസരം കൂടി ഉണ്ടോ? വലുതോ ചെറുതോ? കുട്ടികളുടെ വലിയതോ? കുട്ടിന്റെ ഒരു പാദസരം കൂടി ഇവിടെ കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടല്ലോ, അവർക്കറിയാലോ. അത് നിങ്ങൾ ഓഫീസിൽ അറിയിച്ചാലേ. എല്ലാരും വിളിച്ചാണ്ട് ഇന്റേതാണ് അറിയണ്ട. അറിഞ്ഞില്ലാവിന്റെ കുടുംബം കാരണം പറയില്ലാന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നല്ലതുപോലെ അപ്പോ അതിന്റെ കാര്യങ്ങൾ ഓഫീസിൽ അറിയിച്ചു കഴിഞ്ഞാൽ, അതാണെങ്കിൽ ഇൻഷാല്ലാ കൊണ്ടുപോകാം കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകും, അത് ആളുകളിലേക്ക് എത്തും. അപ്പൊ അൽഹംദുലില്ലാ, അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണേ, റഹ്മാനെ സ്വീകരിക്കണേ. ഒരു 11 നാരിയത്ത് സ്വലാത്ത് മനസ്സറിഞ്ഞ് ചൊല്ലിക്കൊള്ളു. എല്ലാ നിയത്തും മനസ്സറിഞ്ഞ് ചൊല്ലിക്കൊള്ളു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലം സലാമൻ താമാ അലാ സയ്യിദ മുഹമ്മദിൻ അല്ലദി തൻഹല്ല ിൽ
سيدنا محمد تنحل به اللقد وتنفرج به الكرب وتقلى به الحمائج وتنال به الرغائب وحسن الخواتم ويستسقي غمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بفتيه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله إلا ورسول الله كيلودي كنم وغوم لا تدمني ഒരു മൂന്ന് നാരിയത്ത് സ്വലാത്ത് കൂടി നമ്മൾ ചൊല്ലുകയാണ്. ആ മൂന്ന് നാരിയത്ത് സ്വലാത്ത് കൂടി ചൊല്ലിയിട്ട് നമ്മൾ ദുആർക്കാൻ വേണ്ടി പോവാണ്. ആ മൂന്ന് നാരിയത്ത് സ്വലാത്ത് നിന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയോ? 26-ാം തീയതി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയാത്തവരുണ്ട്. അൽഹംദുലില്ലാഹ്, 26-ാം തീയതി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരാൻ ആഗ്രഹിച്ച് എത്തിപ്പെടാൻ കഴിയാത്ത ആളുകളുണ്ട്. അവരെ ഞങ്ങൾ മറന്നിട്ടില്ല, അവരെ മറക്കൂല, അവരെ മാറ്റി നിർത്തുകയുമില്ല. പല കാരണങ്ങളെ കൊണ്ടാണ് അവർക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്തത്. അവർക്ക് ആഗ്രഹമുണ്ട് ആ മജ്‌ലിസിലൊന്ന് നേരിട്ട് പോയി പങ്കെടുക്കണമെന്ന ബോധ്യ വല്ലാതെയുണ്ട്. പക്ഷേ പല കാരണങ്ങളെ കൊണ്ട് പാപങ്ങളാണ് കഴിഞ്ഞിട്ടില്ല. അവർ ലൈവിലൂടെ ആ പ്രോഗ്രാം ടിവിയിലും മൊബൈലും കേൾക്കുമ്പോ അവരെ മനസ്സ് മുഴുവനും അറിവിന്നിലാമിന്റെ മുറ്റത്താ, അറിവിന്നിലാമിന്റെ നിലാമുറ്റത്താ. അവർക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ്, അല്ലാഹുവേ, അവർക്കും ഇനിയും ഇവിടെ പങ്കെടുക്കാനും അവർക്കും ഈ മജ്‌ലിസിലേ പൊരുത്തം അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. മൂന്ന് നാരിയത്തെ സ്വലാത്ത് അവർക്ക് വേണ്ടി പ്രത്യേകം ചൊല്ലുകയാണ്. അതോടുകൂടെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവരെ, അവർക്കും മജ്‌ലിസിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അവർക്കും പല കാരണം
പ്രവചനങ്ങളെ കൊണ്ട് മജ്‌ലിസിൽ വരാൻ പറ്റിയിട്ടില്ല. അവരും അവിടെയാണെങ്കിലും അറിവിന്നിലാവിന്റെ മജ്‌ലിസ് നടക്കുമ്പോ അവരെ മനസ്സും മുഴുവനും അറിവിന്നിലാവിന്റെ തിരുമുറ്റത്താ അറിവിന്നിലാവിന്റെ തിരുമുറ്റത്താ അറിവിന്നിലാവിന്റെ തിരുമുറ്റത്താ. ഇന്നലെ ചെറുപ്പക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ എന്നോട് പൊരുത്തപ്പെടുമെങ്കിൽ കേട്ടോ, എനിക്ക് ആ പ്രോഗ്രാം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഉസ്താദിന്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തത്. ഞാനൊരു ട്രാവലറിന്റെ ഡ്രൈവറായിരുന്നു. ആ പ്രോഗ്രാമിന്റെ തിരക്ക് കണ്ടിട്ട് തിരക്കി തിരക്കി ഞാൻ ആ മുറ്റത്ത് എത്തി. എന്നോട് പൊരുത്തപ്പെടണം കേട്ടോ, രണ്ട് കാര്യത്തിന് എന്നോട് പൊരുത്തപ്പെടണം. അതിൽ നിന്ന് ഒന്നാമത്തെ കാര്യം എന്താണ്, പടച്ചവനെ ആ ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാ, ആ ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ പേര് ബൈജു എന്നാണ് ഉസ്താദേ, കുന്നംകുളക്കാരനാണ്. ബൈജു എന്ന ട്രാവലിന്റെ ഡ്രൈവർ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ പ്രോഗ്രാമിന് വന്നതാണ്. തിരക്ക് വല്ലാതെ ശക്തമായി കണ്ടപ്പോ എനിക്ക് ആവേശം കൂടി. ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് തിരക്കിയിട്ട് വന്നു ഉസ്താദേ. അപ്പൊ ഒരുപാട് ആളുകളെ തിരക്കിയിട്ടാണ് ഞാൻ ആ ഗ്രൗണ്ടിലേക്ക് വന്നത്. അതിന് എനിക്കൊന്ന് പൊരുത്തപ്പെടണോ? പിന്നെ രണ്ടാമത് എനിക്ക് പൊരുത്തപ്പെടേണ്ടത് എന്തിനാണ്? ആ അറിവിന്നിലാവിന്റെ തിരുമുറ്റത്തിന് ഞാനൊരു പിടി മണ്ണെടുത്ത് പോന്നിട്ടുള്ള ഉസ്താദേ എന്റെ വീട്ടില് വെക്കാൻ. പടച്ചവനെ, ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഈ മജ്‌ലിസിനെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമാണ് കാണിച്ചത്. ഈ മണ്ണ് സാധാരണ മണ്ണ് പോലെ തന്നെ ഒരു മണ്ണാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ അവിടെ ചെയ്തതിന്റെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അത്രത്തോളം ഇഷ്ടമാണ്, അത്രത്തോളം ആ മജ്‌ലിസിനെ ഇഷ്ടമാണ്, അത്രത്തോളം ആ മജ്‌ലിസിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചെയ്തത്. അതല്ലാതെ ഈ മണ്ണും നിങ്ങളെ മണ്ണൊക്കെ സാധാരണ മണ്ണ് തന്നെയാണ് പറയണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്റെ ഇവിടുത്തെ മുറ്റത്ത് മണ്ണുണ്ടാവും, ഓരോരുത്തരും മണ്ണുണ്ടായാലും മണ്ണ്. അതല്ല കേട്ടോ, എന്നെ കുറ്റപ്പെടുത്തിയല്ല, പക്ഷെ ആ ചെറുപ്പക്കാരെ മെസ്സേജ് എനിക്ക് പൊരുത്തപ്പെടണോട്ടോ, പറഞ്ഞോട്ടോ. ഞാൻ കൊറേ ചെറിച്ചു പോയി, ചെറിച്ചു. അല്ലാഹുവേ, അപ്പൊ രണ്ട് കാര്യത്തിന് നമ്പർ ഇട്ടന്നെ ഇതാണ് നമ്പർ. അപ്പൊ എന്റെ ഡീപ്പിന്റെ കാര്യൊക്കെ നോക്കിയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയക്കും, അതാണ് ഞാൻ ഏത് ചെയ്യാൻ അതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചേക്കാണ്. ഒന്നെന്താ, ഒന്ന് തന്നെ ഞാൻ ആ തിരക്കട് കണ്ടപ്പോ എന്താ എനിക്ക് മുന്നിലെത്തണം എന്നുള്ള ഭാഷയിൽ തിരക്കി തിരക്കി ഞാൻ മുന്നിലെത്തി. ഒന്ന്, അതിന് പൊരുത്തപ്പെടണം. പിന്നെ രണ്ടോ, ഞാനൊരു പിടി മണ്ണ് കൊടുത്തിട്ട് അതിന് പൊരുത്തപ്പെടണം. അപ്പൊ അത്രത്തോളം ഇഷ്ടപ്പെട്ടു ആ ചെറുപ്പക്കാരൻ മജ്‌ലിസിനെ. അല്ലാഹു എല്ലാവർക്കും സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ വന്നവർക്കും വരാത്തവർക്കും അതോടുകൂടെ തന്നെ കുറെ പ്രയാസങ്ങൾ അനുഭവിച്ച റോട്ടിലിരുന്നവര്, ബിൽഡിങ്ങിന്റെ മുകളിൽ ഇരുന്നവര്, പ്രോഗ്രാം കഴിയുന്നവരെ നിന്ന് കേട്ടവര്, ഭക്ഷണം കിട്ടാത്തവര്, ചീരന് കിട്ടാത്തവര്, കുറെ ആളുകൾ വന്നിട്ട് മടങ്ങിപ്പോയ ആളുകള്, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വരാൻ കഴിയാതെ വീട്ടിൽ നിന്ന് മജ്‌ലിസ് അവിടെ കേട്ടാലും മനസ്സ് ഇവിടെ കൊടുത്തിട്ട് പോന്നവരെ ചൊല്ലിയവര്, അവർക്ക് വേണ്ടിയിട്ട് ചൊല്ലിയേ അല്ലാഹുമ്മ സ്വല്ലി സലാതൻ കാമിലാ വസല്ലിം സലാമൻ തമാ അലാ സയ്യിദിനാ മുഹമ്മദിൽ അല്ലദീ തൻഹൽ ബിഹി നുക്നെ വതൻഫർജ് ബിഹി കുറബ് വതുഖ്ലാ ബിഹി ഹവായിദ് വതനാൽ ബിഹി റവായിദ് വഹസ്നുൽ ഖവാതിം വഇസ്തസ്ഖൽ വബാബു വജീഹിൽ കരീം വആലാനിഹി വസാലിഹി ഫീകുല്ലി ലംഅതി വനഫസ് ബിഅദദി കുല്ലി മാലൂമില്ല അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിലാ വസല്ലിം സലാമൻ തമാ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹൽ ബിഹി നുക്നെ വതൻഫർജ് ബിഹി കുറബ് وَتَقَلَّى بِهِ الْحَوَائِجُ وَتَنَانِ بِهِ الرَّغَائِبُ وَحُسْنُ الْخَوَاتِمِ وَاسْتَسْقَى الْغَمَامُ بِوَجْهِهِ الْكَرِيمِ وَعَلَى آلِهِ وَصَحْبِهِ فِي كُلِّ لَمَّةٍ وَنَفَسٍ بِأَدْرِ كُلِّ مَعْلُومٍ لَّكَ اللَّهُمَّ صَلِّ صَلَاةً كَامِلَةً وَسَلِّمْ سَلَامًا تَامًّا عَلَى سَيِّدِنَا مُحَمَّدٍ الَّذِي تَنْحَلُّ بِهِ الْعُقَدُ وَتَنْفَرِجُ بِهِ الْكُرَبُ وَتَقَلَّى بِهِ الْحَوَائِجُ وَتَنَالُ بِهِ الرَّغَائِبُ وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمة ونفس بعدد كل معلوم لك الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئه مزيدا اللهم صل وسلم اللهم صل وسلم على رسولك سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ആലമീൻ അർസലല്ലാഹുമ്മ തവാബ മാ ഖറഅനാ മിനൽ ഖുർആനിൽ അദീ ഇലാഹ ദറത്തി റബ്ബി നബിയനാ വസയ്യിദനാ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാഹ ദറത്തി റവാഹി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാ വഇലാഹ ദറത്തി സ്വഹാബിൽ ബദരീൻ വൽ ഉഹദീൻ വസായിർ സ്വഹാബത്തി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്മഈൻ വഇലാഹ ദറത്തി ശൈഖനാ സിയമറില്ലാഹിൽ മദവൂൻ ഖദ സല്ലല്ലാഹു തആല സർഹുൽ അസീസ് اللهم بحقهم تقبل منا دعانا بارك لنا في جميع كل امورنا وبارك لنا في تعلمنا وتعليمنا وبارك لنا في جميع ما اعطيتنا بركتنا تامتنا كما باركتنا عبادك الصالحين وإله ذرات من ماتوا منا من أبائنا وأمهاتنا وسائر أقربائنا ഞാന് കമന്റിൽ കാണുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് 2.5 പവന്റെ ഒരു പാദസരം ശനിയാഴ്ച ദിവസം കാണാതെ പോയി. അത് ഈ മജ്‌ലിസിൽ വന്നിട്ട് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടതാണെങ്കിൽ ഇവിടെ ഒരു പാദസരം കിട്ടിയിട്ടുണ്ട്. അതിന്റെ ആളുകൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടണേ കേട്ടോ. അതാണോന്ന് നോക്കാലോ. ആണെങ്കിൽ ഇൻഷാല്ലാ നിങ്ങളേക്ക് എത്തും. വിഷമി കണ്ടോ അത് കിട്ടിക്കോളും. സന്തോഷം കൊടുക്കണേ റബ്ബേ, നീ അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ പടച്ചവനെ പടച്ചവനെ, നീ പവിത്രമായ മജ്‌ലിസ്, നീ പവിത്രമായ മജ്‌ലിസ്, എല്ലാം കൊണ്ടും നീ കബൂലാക്കറപ്പേ. ഞങ്ങൾ അറിവിന്നിലാവിന്റെ ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, ഞങ്ങൾ അറിവിന്നിലാവിന്റെ ഉപ്പമാരുണ്ട്, അച്ഛന്മാരുണ്ട്, എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഖൈറ് കൊടുക്കണേ അല്ലാ, എല്ലാവരുടെ ദോഷങ്ങളോ പൊറുക്കണേ റഹ്മാനേ, എല്ലാവരുടെ തെറ്റുമുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ, ഞങ്ങളെ സങ്കടങ്ങളെല്ലാം നീ നീക്കണേ റഹ്മാനെ, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ അല്ലാ, കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ അല്ലാ, കടങ്ങളെ വീട്ടാനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ, ഞങ്ങളെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ, ക്യാൻസറെ മാറ്റിത്തരണേ അല്ലാ, ട്യൂമറെ മാറ്റിത്തരണേ അല്ലാ, കിഡ്നി തകരാറിലായത് മാറ്റിത്തരണേ അല്ലാ, മാരകമായ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കറപ്പേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കറപ്പേ, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഹോസ്പിറ്റലിൽ കിടന്ന മജ്‌ലിസ് കേൾക്കുന്നവനുണ്ട്, പടച്ചവനെ നീ അവർക്കെല്ലാം റാഹത്ത് നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഖൈറ് കൊടുക്കണേ റബ്ബേ, റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ഹോസ്പിറ്റൽ കഴിഞ്ഞ് മജ്‌ലിസ് കേൾക്കുന്നവരുണ്ട്, അവരുടെ രോഗങ്ങളെ നീ മാറ്റണേ റബ്ബേ, വേദനകളെ മാറ്റണേ അല്ലാ, കടച്ചിലുകളെ മാറ്റണേ അല്ലാ. നീ എത്ര ആളുകളാണ് ഓരോ രോഗങ്ങളെന്ന് പറയുന്നത്, ഓരോ അസുഖങ്ങളെന്ന് പറയുന്നത്, ഓരോ വിഷമങ്ങളെന്ന് പറയുന്നത്, ഓരോ പ്രയാസങ്ങളെന്ന് പറയുന്നത്, യാ റബ്ബ് യാ അല്ലാ, എല്ലാവർക്കും എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ, എല്ലാവർക്കും എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണേ. ഓരോ ദിവസം മറവിന്നിലാവിന്റെ തിരുമുറ്റത്ത് വന്നുകൊണ്ട് വിഷമങ്ങൾ പറയുന്നവനുണ്ട്, അവർക്കെല്ലാം ഞങ്ങൾ ദിക്റുകൾ ചൊല്ലിയിട്ട് ചോദിക്കുകയാണ്, നീ അവർക്കൊക്കെ റാഹത്ത് കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ റബ്ബേ, സന്തോഷം കൊടുക്കണേ അല്ലാ.
ജോലിയില്ലാത്തവർക്കിനെ ജോലി കൊടുക്കണേ റബ്ബേ, ജോലിയില്ലാത്തവർക്കിനെ ജോലി കൊടുക്കണേ അല്ലാ, ഉള്ള ജോലികൾ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, ബിസിനസ്സിലെ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ, കച്ചവടത്തിൽ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ, ഏർപ്പാടിലെ ബർക്കത്ത് കൊടുക്കണേ റബ്ബേ, കൃഷിയിലെ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അറിവിന്ദിലാവിന്റെ അമ്മമാർക്ക് നീ റാഹത്ത് നൽകണേ, അറിവിന്ദിലാവിന്റെ ബാപ്പമാർക്ക് നീ റാഹത്ത് നൽകണേ, അറിവിന്ദിലാവിന്റെ വല്യമ്മമാർക്കും വല്യപ്പമാർക്കും നീ റാഹത്ത് നൽകണേ റബ്ബേ. പാവപ്പെട്ട ഉമ്മ കബറിലാണ് ഉമ്മാക്ക് സ്വർഗം കൊടുക്കറബേ, ശൈന ചെറിയ പിസ്താദനക്ക ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളെ ഉസ്താദുമാരെ, ഞങ്ങളെ സാദാത്തിങ്ങൾ മാതാപിതാക്കൾ പടച്ചവനെ, അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട വലിയുമ്മമാർ, അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട വലിയുപ്പമാർ, ഞാൻ മരിച്ചാൽ ഉസ്താദനിക്ക് ദ്വാരക്കണമെന്ന് പറഞ്ഞു പോയ പല ഉമ്മമാരും ഇന്ന് മരിച്ചുപോയി, ഞങ്ങളെ പ്രിയപ്പെട്ട ഷെരീഫ് ഖാ, ഷെരീഫ് ഖാന്റെ ഉമ്മ മരണപ്പെട്ടു പോയി റബ്ബേ, ഈ മജ്‌ലിസിനെ വല്ലാതെ സ്നേഹിച്ച കുടുംബമായിരുന്നു. പടച്ചവനെ, അറിവിന്ദിലാവിന്റെ ഉമ്മമാര് പലരും മരിച്ചു പോയിയല്ല, അറിവിന്ദിലാവിന്റെ ഉപ്പമാര് പലരും മരിച്ചു പോയിയല്ല, 26-ാം തീയതി നടന്ന പ്രോഗ്രാമിൽ വരാൻ ആഗ്രഹിച്ച പല ഉമ്മമാരും ആ മജ്‌ലിസ് എത്തുന്നതിന് മുമ്പേ മരിച്ചു പോയവരുണ്ട്. 26-ാം തീയതിയിലെ പ്രോഗ്രാമിന് വരാൻ ആഗ്രഹിച്ച പല പാപ്പമാരും ആ മജ്‌ലിസ് എത്തുന്നതിന് മുമ്പേ മരിച്ചു പോയവരുണ്ട്. ഗൾഫ് നാടുകളിൽ ഞങ്ങളെ നാടുകളിൽ ഞങ്ങളെ തങ്കപ്പള്ളി മഹല്ല് പടച്ചവനെ, ഞങ്ങളെ മഹല്ലുകളിലൊക്കെ മരണപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരൊക്കെ കബറിനെ സ്വർഗമാക്കണേ, വിശാലമാക്കണേ, സ്വർഗം നൽകണേ, സ്വർഗം നൽകണേ, സ്വർഗം നൽകണേ, സ്വർഗം നൽകണേ. വർക്ക് നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിന് അച്ച വെള്ളം ബർക്കത്തിന്റെ വെള്ളമാക്കണേ അല്ലാ, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാ, ശിഫ ലഭിക്കുന്ന വെള്ളമാക്കണേ അല്ലാ, ഞങ്ങളാക്കിവത്ത് നന്നാക്കണേ റഹ്മാനെ, ഹജ്ജുംറക്ക് ഭാഗ്യം തരണേ റഹ്മാനെ, ഹജ്ജുംറക്ക് ഭാഗ്യം തരണേ അല്ലാ, ഹജ്ജുംറക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും നീ മാറ്റണേ റഹ്മാനേ, എല്ലാവിധ പ്രയാസങ്ങളും നീ സലാമത്താക്കണേ അല്ലാ. ിക്ക ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ശലൈലവരും ചൊല്ലിയ ചൊല്ലിയ ബഗ്ദാദി മറവത്ത ദുനിയത്തിൽ ശൈഖ ഇക്കാണു മജ്‌ലിസിൽ വല്ലേ ഹളറായി പോണേ, ബഗ്ദാദി മറവത്ത ദുനിയത്തിൽ ശൈഖ ഇക്കാണു മജ്‌ലിസിൽ വല്ലേ ഹളറായി പോണേ, ഖാദിരിയ ഖാദിരിയ
ജീവം പാലിക്കീന രാമജീയ പാലിക്കീന മാത്തിനി രാസയേ ദി രാമഹ
പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ
പവിത്രമായ പദസ്വരൂപത്തിനെ മഹാനായ അവിടത്തെ തിരുഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ മഹാനവരങ്ങളുടെ വരക്കത്തുണ്ടോ യാ അല്ലാ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, ഞങ്ങളെ പാപവാരങ്ങളെല്ലാം നീ പൊറുത്തു തരണേ അല്ലാ, ഞങ്ങളെ കൽബിനെ നന്നാക്കി തരണേ റഹ്മാനെ, ഈമാൻ നൽകണേ അല്ലാ, ഇഖ്ലാസ് നൽകണേ അല്ലാ, തഖ്‌വ നൽകണേ അല്ലാ. പവിത്രമായ മദീസിലെത്തിയ ഈ പവിത്രമായ മദീസിലെത്തിയ ഈ പവിത്രമായ മദീസിലെത്തിയ എല്ലാ പ്രിയപ്പെട്ട മുത്തമുമിനീങ്ങൾക്കും പടച്ചവനെ നീ റാഹത്ത് കൊടുക്കണേ റബ്ബേ. അരവിന്ദിലാവിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിലുള്ള പ്രോഗ്രാം വളരെ റാഹത്തായി വളരെ സന്തോഷമായി നടത്താനേ അതിവിജയിപ്പിച്ച പ്രിയപ്പെട്ട ഞങ്ങളെ വലന്തിയർമാരെ, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഭാഗത്തിന് ആ പ്രോഗ്രാമിൽ ലഭിച്ച ഞങ്ങളെ വലന്തിയർമാരെ, പടച്ചവനെ അവർക്ക് നീ റാഹത്ത് കൊടുക്കണേ റബ്ബേ. പവിത്രമായ മജ്‌ലിസിൽ ഞങ്ങളെ ക്ഷണിച്ചപ്പോ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നാണ് അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഒഴുകിയെത്തിയത്? ഞങ്ങളെ പ്രിയപ്പെട്ട വല്യുമ്മമാര്, ഞങ്ങളെ പ്രിയപ്പെട്ട വലിയുത്തമാര്, അവരുടെ അസുഖങ്ങളെല്ലാം അതുപോലെ മറന്നിട്ട്, അവരുടെ രോഗങ്ങളെ പോലെ മറന്നിട്ട്, അവരുടെ ക്ഷീണങ്ങൾ പോലെ മറന്നിട്ട്, അവരുടെ പ്രയാസങ്ങളെ പോലെ മറന്നിട്ട്, ഒരുപാട് ദിക്കുകളിൽ താണ്ടി പട്ടപ്പിരിയമെന്ന സുന്ദരമായ ഈ പ്രദേശത്തേക്ക് അവരെ ഓടിയപ്പോഴേ ഉസ്താദ് വിളിച്ചപ്പോ ഈ പവിത്രമായ മജ്‌ലിസുള്ള ഉദ്ഘാടനം ചെയ്യാ, എത്രയോ വല്യുമ്മമാരാണ് നാടിന്റെ പല ദിക്കുകളിൽ നിന്ന് കേരളത്തിലെ ഒരു തല മുതൽ മറ്റേ തല വരെ അല്ലാ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നു എത്രയോ ഞങ്ങളെ വല്യുമ്മമാർ, എത്രയോ എത്രയോ ദൂരങ്ങളെ താണ്ടി വന്നറപ്പേ ഞങ്ങളെ വല്യുപ്പമാർ, എത്രയോ ദൂരങ്ങളെ താണ്ടി വന്നല്ലാ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ. ഈ മജ്‌ലിസിനെ നെഞ്ചിലേറ്റിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ മജ്‌ലിസിനെ നെഞ്ചിലേറ്റിയ ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മജ്‌ലിസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ മജ്‌ലിസിനെ വല്ലാതെ സ്നേഹിച്ച ഞങ്ങളെ പ്രിയപ്പെട്ട ബാപ്പമാര്, ഞങ്ങളെ ഉപ്പാപ്പമാര്, യാ അല്ലാ എത്രയോ ദൂരങ്ങളിൽ നിന്നാണ് അറിവിന്ദിലാവ് നഗരിയിലേക്ക് അവരെ ഓടിയെത്തിയത്. പടച്ചവനെ ഞങ്ങളെ സഹോദരങ്ങളെ സഹോദരിമാരെ, ഞങ്ങളുടെ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ തെറ്റിച്ച് ജനസാഗരങ്ങളായിരുന്നു, നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത ജനസാഗരങ്ങളായിരുന്നു, നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത ജനസാഗരങ്ങളായിരുന്നു. യാ അല്ലാ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറം ജനസാഗരങ്ങളായിരുന്നു അറിവിന്ദിലാവിന്റെ പവിത്രമായ മദീസീല നഗരിയിലേക്ക് ഒഴുകിയെത്തത്. കിലോമീറ്ററുകൾ കണക്ക് റോഡുകൾ പോക്കായി, കിലോമീറ്ററുകൾ കണക്ക് റോഡുകളിലായിരുന്ന ആളുകൾ ഇരുന്നത്. പടച്ചുറപ്പേ എത്രയോ പ്രിയപ്പെട്ടവര്,
കുറേ പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ്, ഒരുപാട് വശമങ്ങൾ സഹിച്ചിട്ടാണ് നേതാക്കന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാർ, അതിലുപരി നാട്ടുകാരായ എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്രയോ അമ്മമാർ, എത്രയോ അമ്മമാർ, എത്രയോ അമ്മമാർ, എത്രയോ അച്ഛന്മാർ മജ്ലിസിലേക്ക് ഒഴുകിയെത്തി. ഞങ്ങളെ പ്രിയപ്പെട്ട അമ്മമാരെ, ഞങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്മാരെ, മുസ്ലിമീങ്ങളായ പ്രിയപ്പെട്ട ഞങ്ങളെ സ്നേഹിതന്മാരെ, ചെറുപ്പക്കാരെ, ആ മജ്ലിസിന്റെ വളണ്ടിയറായി പ്രവർത്തിച്ചു കിലോമീറ്ററുകൾ അകലെയുള്ള ബ്ലോക്കുകൾക്ക് തിരക്കിനിടയിലെ വാഹനങ്ങൾ പെട്ടപ്പോ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടുകാരായ പ്രിയപ്പെട്ട വളണ്ടിയർമാര്, ഞങ്ങളെ നാട്ടിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇറങ്ങി വാഹനങ്ങൾ നിയന്ത്രിച്ചോ ഞങ്ങളെ അറിവിന്നില്ല മജ്ലിസിലേക്ക് വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അവർ സൗകര്യങ്ങൾ തന്നോ. തളച്ചവനെ, ഞങ്ങളെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചപ്പോ പലരും പല വീടുകളിൽ നിന്നാണ് നിസ്കരിച്ചത്. മുസ്ലിമീങ്ങളെ വീട്ടിൽ കയറി നിസ്കരിച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങളായ അമ്മമാരുടെ വീട്ടിൽ കയറി നിസ്കരിച്ചിട്ടുണ്ട്. ഉസ്താദെ, ഞങ്ങളെ നിസ്കരിച്ചത് ബ്ലോക്ക് കാരണം ഞങ്ങളെ നിസ്കാരം കലാവാൻ പാടില്ല എന്ന് കരുതി ഒരു വീട്ടിലേക്ക് ചെന്നപ്പോ അത് മുസ്ലിമീങ്ങളുടെ വീടായിരുന്നു. ഉസ്താദെ, ഞങ്ങൾക്ക് അവരെ നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിത്തന്ന ഉസ്താദെ, ഞങ്ങൾക്ക് വിളിയെടുക്കാനുള്ള വെള്ളം തന്ന ഉസ്താദെ, ഞങ്ങൾ അറിവിന്നില്ല അവന്റെ പ്രോഗ്രാമിന് പോന്നതാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങള് ഉസ്താദിന്റെ നാട്ടിലും നാടില്ല പരിസരത്തുമുള്ള അമുസ്ലിമീങ്ങളായ കുടുംബങ്ങൾ ഒരുക്കി തന്ന് കേട്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി. പടച്ചവനെ, അൽഹംദുലില്ലാഹ്, അത്രയും ആളുകള്, അത്രയും ആളുകള്, ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ സംഘടന വ്യത്യാസമില്ലാതെ, എല്ലാവരും ആ മജ്ലിസിലെ പവിത്രമായ മജ്ലിസിലെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചോ. യാ അല്ലാ, എല്ലാവർക്കും നീ നന്മ നൽകണേ, എല്ലാവർക്കും നീ നന്മ നൽകണേ. രാവിലെ മുതൽ ആ പ്രോഗ്രാമിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഞങ്ങളെ വളണ്ടിയർമാരുണ്ട്. എത്ര പറഞ്ഞാലും തീരൂല റബ്ബേ, അവരുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിടാതെ വളരെ കഠിനാധ്വാനം നടത്തിയിട്ടാണ് പുരുഷന്മാരുടെയും സഹോദരിമാരും ആകത്തുള്ള വളണ്ടിയർമാര് പ്രവർത്തിച്ചത്. പടച്ചവനെ, അവർക്കും അവനെ കുടുംബത്തിലും നീ പറക്കത്ത് കൊടുക്ക റബ്ബേ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. പലർക്കും ഗ്രൗണ്ടിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ. വന്നവർക്കെല്ലാം ഭക്ഷണം പാചകം ചെയ്ത ഞങ്ങളെ സഹോദരങ്ങളെ, പലരും ചീരിണികൾ കൊണ്ടുവന്ന റബ്ബേ, വന്നവർ മുഴുവനും ചീരിണികൾ കൊണ്ടുവന്ന റബ്ബേ, യാ അല്ലാ, എല്ലാവർക്കും ബറക്കത്ത് കൊടുക്കണേ, എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കണേ, എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ, എല്ലാവർക്കും ഖൈറ് കൊടുക്കണേ, എല്ലാവർക്കും റഹ്മത്ത് നൽകണേ അല്ലാ. പൂര
ദിക്കുകളിലുള്ള പല കാരണങ്ങളെ കൊണ്ട് വരാൻ കഴിയാത്തവനുണ്ട്. അവരം നിലവിലൂടെ പ്രോഗ്രാം വീക്ഷിച്ചിരുന്നു. പടച്ചവനെ അവർക്ക് നീ ഹൈറ കൊടുക്കണേ റബ്ബേ, റാഹത്ത് കൊടുക്കണേ റബ്ബേ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഇങ്ങനെ അറിവിന്ദിലാവിന്റെ മജ്‌ലിസ് പകൽ സമയത്ത് സംഭരക്കായിരുന്നു. ആ മജ്‌ലിസും ലൈവായി കേട്ടവരെ, ലൈവ് കഴിഞ്ഞിട്ടും കേട്ടവരെ, എല്ലാവർക്കും റഹ്മത്ത് നൽകണേ, സമാധാനം നൽകണേ, സന്തോഷം നൽകണേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു ലാ ഇലാഹാ ഇല്ലല്ലാഹു മുഹമ്മദ റസൂലുള്ളാ നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതി ലനാ ലാലനാ റബ്ബുൽ സിവാഹു ഇന്നഹു ബഅലീ ربنا صلى وسلم كل حالات على أحمد الهادي وآلي والصحابي والولي نغن ندعو ربنا الكريم في توسلي واستغاثات بقوة عيننا ودعو ربلي قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهك مدبر ولي إننا نأتي إليكم للزاغة ما بنا شدة ثعافة يا شيخنا مدبر ولي ليس خسران لمن أتى إليك طالبا هل بمطلب قد فاز يا مدبر ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قمرين قد أتاه كامل شفا بكم ليس بالعلاج بيد قول يا مدبر ولي كل عفريت وشيطان وجل ماردين أديب المنجنا يا قطبنا مدبر ولي فرج أن اللدوى كل ما يعيبنا في الدنيا وفي المغادي شيخنا مدبر ولي كنت كهفا حاملا لمن نتاكم ناجئا كنت فينا ناصريا سيدي مدبر ولي أعطنا من كل غاثة عند كل حولنا صب فينا اللبن منكم شيخنا مدبر ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أستاذ لنا الشيخنا فما لنا منهما اسم قرشت منك يا مدبر ولي ربنا اللهم أوصلنا إلى مأمولنا وارغمنا دائما يا شيخنا مدبر ولي واهدنا نهج الهدى وحبلنا رضوانك كل حالات بهاك شيخنا مدبر ولي آتنا أمنا نميما وسرورا بيجي ما لا
സങ്കടങ്ങളെ പറയാ, അവരുടെ വീട്ടിലെ വിഷമങ്ങളെ പറയാ, അവരുടെ വീട്ടിലെ പ്രയാസങ്ങളെ പറയാ. എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ റഹ്മാനേ. ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലിയിട്ടാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. പടച്ചവരെ നീ അവർക്കൊക്കെ റാഹത്ത് കൊടുക്കണേ റബ്ബേ, സന്തോഷം കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ റഹ്മാനേ. യാ അല്ലാ, ഞങ്ങൾ അറിവിന്നിലാവിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് കൊതുകുയത്തിന്റെ മജ്‌ലിസിലേക്ക് ഒഴുകിയ പ്രിയപ്പെട്ടവരെ, പടച്ചവരെ
അവരുടെ മനസ്സിൽ എന്തെല്ലാം നിയത്തുകൾ ഉണ്ടായിരുന്നു, ആ നിയത്തുകളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. എന്തെല്ലാം വിഷമങ്ങളായിട്ടാണ് അവരിൽ മജ്ലിസിൽ എത്തിയത്, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ബസ് പിടിച്ചിട്ട് വാഹനം പിടിച്ചിട്ട് പടച്ചിറപ്പേ കേരളത്തിന്റെ വട്ടം പുറത്തിന് ഒരുപാട് ആളുകൾ നീ മജ്ലിസിൽ അവർക്കെല്ലാം തന്നെ നീ റാഹത്ത് നൽകണേ റഹ്മാനെ, അവർക്കെല്ലാം തന്നെ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, അവരെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ, അവരെ ബുദ്ധിമുട്ടുകളെല്ലാം നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ.